എൽഡിഎഫ് ജനകീയ സർക്കാരിനും സിപിഎമ്മിനെതിരെയും വലതുപക്ഷ മാധ്യമങ്ങളും യുഡിഎഫ് ബിജെപി ജമായത്ത് ഇസ്ലാമി എസ്ഡിപിഐ മഴവിൽ സഖ്യങ്ങളും നടത്തിവരുന്ന കള്ളപ്രചരണങ്ങൾ തുറന്നുകാണിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയയും വൈസ് ക്യാപ്റ്റൻ കെ പി ശങ്കരൻ മാസ്റ്ററും നയിക്കുന്ന സിപിഐഎം വളാഞ്ചേരി ഏരിയ വാഹന ജാഥയ്ക്ക് വളാഞ്ചേരിയിൽ നഗരസഭയിലെ താഴെത്തങ്ങാടി കാവുംപുരം മേഖലയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ വി ടി സോഫിയ, വൈസ് ക്യാപ്റ്റൻ കെ പി ശങ്കരൻ, വി കെ രാജീവ്, എൻ വേണുഗോപാലൻ, കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജലപിന്തുണയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാപ്രളയവും മഹാമാരിയും ഒക്കെ വന്ന ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാനും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച നയങ്ങൾ ഓരോന്നും തന്നെ തൊട്ടറിഞ്ഞവരും മനസ്സിലുണ്ടാകും അംഗീകരിച്ചിട്ടുള്ളവരുമാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്, ജനവിരുദ്ധ നയത്തിന്റെ മലകൊള്ളപ്പാച്ചിലാണ് അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ രണ്ടു ദിവസമായി പത്രങ്ങളിലൂടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ജി എസ് ടിയിൽ അവശ്യ സാധനങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ജി എസ് ടി കൊണ്ടുവരുന്നതിൽ തന്നെ രാജ്യത്തെ ആളുകളെ അട്ടിമറിക്കാനും രാജ്യത്ത് സംസ്ഥാനങ്ങൾ അധികാരം കവരുന്നതിനു വേണ്ടിയാണ്. കേന്ദ്ര സർക്കാർ ഓരോ നയങ്ങളും കൊണ്ടുവരുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ട് നിരോധനം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ ആളുകളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിങ്ങൾ ചോദിക്കും, ബുദ്ധിമുട്ട് അനുഭവിക്കും, തൽക്കാലം ഒരു പ്രയാസം അനുഭവിക്കും. ജനവിരുദ്ധ നയത്തിന്റെ മലകൊള്ളപ്പാച്ചിലാണ് അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ രണ്ടു ദിവസമായി പത്രങ്ങളിലൂടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ജി എസ് ടിയിൽ അവശ്യ സാധനങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ജി എസ് ടി കൊണ്ടുവരുന്നത് തന്നെ രാജ്യത്തെ ആളുകളെ അട്ടിമറിക്കാനും രാജ്യത്ത് സംസ്ഥാനങ്ങൾ അധികാരം കവരുന്നതിനു വേണ്ടിയാണ്. കേന്ദ്ര സർക്കാർ ഓരോ നയങ്ങളും കൊണ്ടുവരുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ട് നിരോധനം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ ആളുകളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിങ്ങൾ ചോദിക്കും, ബുദ്ധിമുട്ട് അനുഭവിക്കും, തൽക്കാലം ഒരു പ്രയാസം അനുഭവിക്കും. മുന്നോട്ട് പോകുമ്പോ അതിനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള വലിയ കള്ളപ്രചരണങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്രചരണങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് സംവദിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കാവുംപുറത്ത് ഇന്ന് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. എനിക്ക് മുമ്പ് ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ഉൾപ്പെടെ വേണ്ടി മുന്നോട്ട് വന്നാൽ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മപ്പെടുത്തുന്നതിന് പകരം പ്രതിഷേധിച്ചും പ്രതിരോധിച്ചും തന്നെയാണ് ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തണുത്തു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കൊല്ലാനല്ല വന്നത്, അത് നിങ്ങൾ വെറുതെ പറയുകയാണ്. എങ്ങനെയാണ് നിങ്ങളെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയ സഖാവ് വിശ്വസിക്കുക? അതേ കെ പി സി സിയുടെ അധ്യക്ഷനായ സുധാകരൻ, അദ്ദേഹം സെമി കേഡർ പരിശീലനം കൊടുത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. ആ സുധാകരന്റെ അനുയായികളാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പി എം ഷെഫീർ എന്ന ഒരു ചങ്ങായിയാണ് ഒരു ചാനലിനകത്തിരുന്ന് പറഞ്ഞത്, ഇ പി ജയരാജന്റെ തലയുടെ പിറകുഭാഗത്തൊന്ന് തടവി നോക്കണം, ഓർമ്മ കാണും. അതേ ഓർമ്മയുണ്ട്. ആ ഓർമ്മ കൊണ്ടാണ് ഒരു സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ നിങ്ങൾ ഗുണ്ടകളെ പറഞ്ഞയച്ചപ്പോ